ഹായ്, നമസ്കാരം. അറിയാതിടങ്ങളിലൂടെ എന്ന ഡോക്യുമെൻ്ററിയുടെ 22-ാമത്തെ എപ്പിസോഡാണിത്. 22-ാമത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് അന്നൂരിൽ താമസിക്കുന്ന വിനോദ് എന്ന വീടക്കുട്ടനെയാണ്. വ്യത്യസ്തമായ ജോലി ചെയ്ത് ജീവിക്കുന്ന വീടക്കുട്ടൻ്റെ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. നമസ്കാരം കുട്ടൻ. കുട്ടൻ, വ്യത്യസ്തമായ ഒരു ജോലിയാണല്ലോ ചെയ്യുന്നത്. ആ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി? ഞാനിപ്പോൾ തുടങ്ങിയിട്ട് ഒരു 10-25 വർഷമായിരുന്നു. എൻ്റെ അച്ഛനാണ് ഇതിൻ്റെ ശരിക്കുള്ള ആള്. ഒരു 40 വർഷക്കാലമായിട്ട് കണ്ണൂരിലും പല ഉത്സവപ്പുറങ്ങളിലും എല്ലാമായിട്ട് ഈ കണ്ണൂർ ജില്ലയിൽ തന്നെ അറിയപ്പെടുന്ന മനുഷ്യനാണ്. അപ്പം അച്ഛൻ്റെ പാദം പിന്തുടർന്ന് ഒരു 25 വർഷമായി. അച്ഛൻ മരിച്ചിട്ട് ഇപ്പോൾ 22 വർഷമായി. അപ്പോൾ അതിൻ്റെ ശേഷം ഇങ്ങനെ ഞാനതിൻ്റെ തൊഴിലായിട്ട് തൊഴിൽ മാർഗമായിട്ട് ഇങ്ങനെ കൊണ്ടുപോയത്. ഈ ജോലി തന്നെ സ്വീകരിക്കാനുണ്ടായ കാരണം? ഈ തൊഴിൽ തന്നെ അച്ഛൻ മരിച്ച ശേഷം വേറെ അങ്ങനെ ഞങ്ങൾക്ക് കൈത്തൊഴിലൊന്നും പഠിച്ചിട്ടില്ല. അത്യാവശ്യം തേപ്പിൻ്റെ ഹെൽപ്പറായിട്ടുള്ള അങ്ങനെ ഇടയ്ക്ക് പണിയില്ലാതെ പോകാറുണ്ട്. അങ്ങനെ അത്യാവശ്യം ഇത് ചെയ്തിട്ട് നമുക്ക് ജീവിക്കാനുള്ള മാർഗം കിട്ടുന്നത്. അതെ, മറ്റുള്ള ഒന്നും നടക്കുന്നില്ലെങ്കിലും ജീവിക്കാനുള്ള ഇല്ല, നമുക്ക് ജീവിക്കാനുള്ളത് കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് വേറെ ഇതായിട്ട് ഇങ്ങനെ പോകുന്നു. എന്താണ് കുട്ടൻ്റെ ജോലിയൊന്ന് ആദ്യം പ്രേക്ഷകർക്ക് പറഞ്ഞു കൊടുത്ത്? എനിക്ക് കൃത്യമായ ജോലി എന്ന് പറയാനില്ല. ഞാൻ ഇത് കൺസ്ട്രക്ഷൻ വർക്ക് ഇങ്ങനെ തേപ്പിൻ്റെ ഹെൽപ്പറായിട്ട് ജോലിക്ക് പോകുന്നു. അതിൻ്റെ അടിയിൽ പണിയുള്ള ഈ ജോലി എന്താണെന്ന് ഇത് പറഞ്ഞു കൊടുക്കുക. ഈ ജോലി പറഞ്ഞാൽ ഇതൊരു സാധാരണ ഒരു ഒരു ഇത് ചവക്കുന്ന സാധനമാണ്. വീട ഒരു ലഹരി ഇല്ലാത്തൊരു മധുരമുള്ള വീട. ആർക്കും ചവക്കാം. ഒരു ദിവസം ചവച്ച് തുപ്പാ. വീടിൻ്റെ പ്രത്യേകത എന്താണ്? വീടിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ അതിൽ ലഹരി ഇല്ലാത്ത സാധനമാണ്. കൊത്തമ്പാരി, പെരിഞ്ചീരകം, അടക്ക, ഏലക്കായ, തക്കോലം, അങ്ങനെയുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് വീട. പഞ്ചസാര പാവിൽ ആക്കിയിട്ട് വെത്തിരിയിൽ തളിർ വെത്തിരിയിൽ പൊതിഞ്ഞിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അത് എല്ലാവരും അധികം ആൾക്കാരും വാങ്ങിക്കാറുണ്ട്. ഇപ്പോൾ കണ്ണൂർ, ഞാൻ കണ്ണൂർ ഞായറാഴ്ച ദിവസങ്ങളിൽ അവധി കാല ലീവില്ല ദിവസങ്ങളിൽ ഞായറാഴ്ച കണ്ണൂർ ടൗണിലെല്ലാം പോകാറുണ്ട്. പിന്നെ ഉത്സവങ്ങൾ തുടങ്ങും, ഉത്സവപ്പുറങ്ങളിലൊക്കെ പോകാറുണ്ട്. കുട്ടൻ എല്ലാ ദിവസവും ഈ ജോലിക്ക് പോകാറുണ്ട്? എല്ലാ ദിവസവും പോകാറില്ല. ഞാനിപ്പോൾ പനി തേപ്പിൻ്റെ പണി കുറയുമ്പോൾ ആണ് പോകാറ്. ഇത് ഉത്സവ സ്ഥലത്തല്ലാണ്ട് മറ്റ് സ്ഥലത്ത് പോയി വിൽക്കാറുണ്ട്? ആണ്ടുണ്ട്. ഉത്സവ സ്ഥലത്തല്ലാണ്ട് മറ്റു കണ്ണൂർ പഴയങ്ങാടി, വളവട്ടണം, അങ്ങനെ പല ടൗണുകളിലും പോകാറുണ്ട്. ഒരു ദിവസം എത്ര എണ്ണം ആക്കും ഏകദേശം? ശരാശരി 200 200 ചിലവാറുണ്ട്. ചിലവാറുണ്ട്. ഉണ്ടല്ലേ. ഒന്നിന് എത്ര പൈസയാണ്? 15 രൂപയാണ് ഒന്നിന്. ഇല്ല, പെണ്ണുങ്ങി എല്ലാവരും മേടിച്ച് തിന്നാറുണ്ടല്ലേ? ആ പെണ്ണുങ്ങൾ അധികം മിക്കവാറും പെണ്ണുങ്ങളും വാങ്ങിച്ച് കഴിക്കാറുണ്ട്. ചിലവർക്കെല്ലാം ഇതിന് ഭയങ്കര ഒരു പേടി കണക്കാണ്. അതായത് എന്തോ തിന്നിട്ട് എന്തൊക്കെ ആവുമോ, ലഹരി ഉണ്ടോ, അങ്ങനത്തെ എല്ലാം ചിന്താഗതിയിലുള്ള ആൾക്കാരുണ്ട്. അത് നമ്മൾ നിർബന്ധിച്ച് കഴിപ്പിക്കാറില്ല. അവർ താല്പര്യമുള്ള ആൾക്കാരുണ്ട് അങ്ങനെ. പിന്നെ കുട്ടൻ്റെ അച്ഛനാണ്, അച്ഛൻ്റെ പാതയാണ് ഇത് പിന്തുടർന്നതെന്ന് പറയുന്നില്ലേ? അതെ. കുട്ടൻ്റെ അച്ഛൻ ഒരു പാട്ട് പാടിയിട്ടാണ് ഈ സാധനങ്ങൾ വിൽക്കുന്നത്. അതെ. ആ ഒരു പാട്ടല്ലേ, ആ പാട്ട് കുട്ടൻ പാടി വിൽക്കാറുണ്ട്? ആ, ഞാൻ പാടാറുണ്ട് അത്യാവശ്യം. അതെ, ആ പാട്ടൊന്നും എൻ്റെ ആ ഒരു ഇത് കിട്ടുന്നില്ലെങ്കിലും ഞാൻ പാടാറുണ്ട്. പാടാറുണ്ടല്ലേ. അത് അച്ഛൻ തന്നെ സ്വന്തം ഉണ്ടാക്കിയ പാട്ടല്ലേ? ഉണ്ടാക്കിയ പാട്ടാണ്. ആ പാട്ടൊന്ന് കുട്ടൻ നമുക്ക് വേണ്ടി പാടുവോ? ആ പാടാം. ബോംബെ ബിട, ആർക്കും തിന്നാ, കാണുമ്പം പറ്റ, ചവക്കും ചൊപ്പ്, ഇറക്കവും മധുരം, കൊട്ടേപ്പാക്ക്, കുളന്തേം വിത്തില, ഏലകറാമ്പ്, ചുക്ക് കിടപ്പ, ബോംബെ ബീഡ, ആർക്കും തിന്നാ, ആരാ വിച്ച്, പൈസയും കെടുത്തോ, പൈസക്ക് എന്താ ക്ഷാമം പോലെ, പൈസക്ക് ഭയങ്കര ക്ഷാമം ഉണ്ടെങ്കിൽ വേഗം കുറച്ച് ലോണാക്കിക്കോ, എടുക്കുന്ന കാര്യത്തിൽ പഠിക്കേ വേണ്ട, അടക്കാനാമ്പം എഴുതിത്തള്ളും, അടക്കക്ക് മുന്തി, വിത്തലക്ക് മുന്തി, നമ്മളെ കാര്യം പോക്കന്റെ മോനെ. കുട്ടനിപ്പോ ജോലി ചെയ്ത് കഴിഞ്ഞു വരുമല്ലേ? ഇന്ന് എവിടെ ജോലി ഉണ്ടായിന്? ഞാൻ ഇന്നലെ ആലക്കോട് അരങ്ങം മഹാദേവ ക്ഷേത്രത്തിൽ പോയി വരും. ഇത്ര പറയണം ബാക്കിയുണ്ടല്ലേ. ഒരു വീട് എനക്ക് നോക്കിട്ട് ടേസ്റ്റ് നോക്കാം. അടിപൊളി സാധനം. ജീരകം, കൊത്തമ്പാരി, അടക്ക, പിന്നെ പെരിഞ്ജീരകം, പിന്നെ 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 മറ്റേ മസാലകളാണ്, തക്കോലം, ഏലക്കായ്, കറാമ്പ്, അങ്ങനത്തെ എല്ലാം നല്ല പൊടിച്ചിട്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല മധുരമുണ്ട്. എവിടെ കണ്ടാലും കുട്ടൻ നടക്കുന്ന ഒരു വീട് നിങ്ങൾ വാങ്ങിക്കുക. ഞാനിപ്പോൾ ഒന്ന് തിന്നു, ഏതായാലും ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം, ഇത് എന്തെല്ലാം ഇതിലില്ല. കൊത്തമ്പാരി, പെരിഞ്ചീരകം, അടക്കേൻ്റെ പൊടിയല്ലേ? അടക്ക പൊടി, അടക്ക പച്ചടക്ക തൊലിച്ച് പൊടിക്കണം. തൊലിച്ച് പൊടിച്ച് പിന്നെ ഒന്നില്ലേ? പിന്നെ ഇതിൻ്റെ ഇത് വരുന്നത് വെച്ചാൽ സാറ് വരുന്ന കത്ത, കത്ത പറഞ്ഞ സാറുണ്ട്, നമ്മൾ കലക്കിയിട്ട് ആ ഇതാക്കലാം, ചോക്കാൻ വേണ്ടിയിട്ട് തളിർ വെറ്റിയിൽ പോന്നിട്ട് തരുന്നു. ഇത് വെത്തില പറഞ്ഞാൽ സാധാരണ നമ്മളെ നാടൻ വെത്തിലല്ല, ഇത് തളിർ വെത്തില പറഞ്ഞ സേലം, തമിഴ്നാട്ടിൽ നിന്ന് തരുന്ന സേലം വെത്തിലാണ്. ഇതങ്ങനെ അധികം ഇതില്ലാത്ത സാധനമാണ്, അധികം എരിവില്ലാതെ അങ്ങനത്തെ വെത്തിലാണ്. കുട്ടൻ്റെ ഫാമിലിയിൽ ആരൊക്കെയാ ഉള്ളത്? എനക്ക് അച്ഛൻ മരണപ്പെട്ടു 22 വർഷമായി. അപ്പം എൻ്റെ അമ്മയുണ്ട് അത്രേ, അമ്മയുണ്ട്. പിന്നെ അമ്മ, അമ്മ, അച്ഛനും അമ്മക്കും കൂടി 5 മക്കളാണ്. അതിൽ ഒരാൾ മരണപ്പെട്ടു, ബാക്കി 4 പേര് അമ്മയുണ്ട്. പിന്നെ എൻ്റെ ഭാര്യയും, എനിക്കൊരു മകനുമുണ്ട്. മോനെന്താ ചെയ്യുന്നത്? മോനിപ്പം 7-ാം ക്ലാസ് പഠിക്കുന്നു 500 UP സ്കൂളിൽ.
നല്ല സന്തോഷമാണ്. എൻ്റെ അച്ഛൻ്റെ ഞാൻ ഒരുപാട് എൻ്റെ അച്ഛൻ അറിയാത്ത ആൾക്കാർ അച്ഛൻ്റെ ഇത് ഭയങ്കര ഫേമസ് ആണ്. അച്ഛൻ ആൾക്കാരെ എന്നോട് പറയാറുണ്ട് നീ ഇത് മതിയാക്കാൻ പാടില്ല, ഇടക്കിടക്ക് അച്ഛൻ്റെ ഓർമ്മ കൂടി വരണം, എല്ലാ ജനങ്ങളും എന്നോട് പറയാറുണ്ട്. പക്ഷെ നമ്മൾ പിന്നെ ഇത് സ്ഥിരമായിട്ട് ഈ തൊഴിൽ കൊണ്ടുപോകുമ്പോൾ നമ്മൾ വരുമാന ജോലി നമുക്ക് ജീവിക്കാൻ വേണ്ടി പണിക്ക് ഇടക്കിടക്ക് പോകാറുണ്ട്. എല്ലാ സീസണിലും പിന്നെ ഇത് വിൽക്കാനും കഴിയില്ല, ചൂട് സമയത്തെങ്കിലും ഇത് വിത്തിലൊക്കെ ഭയങ്കരമായിട്ട് വാടും, അപ്പം അങ്ങനെയൊക്കെ അങ്ങനെ പ്രശ്നങ്ങളുണ്ട്. ഏകദേശം ഒരു ദിവസം 1000 രൂപ കിട്ടും? 1000 കിട്ടില്ല, നമ്മൾ 200 രൂപ 2000 രൂപ കച്ചവടമായാൽ 1000 രൂപ നമ്മൾ കൂലി കിട്ടും. ഇന്നിതാവനം വീണ്ടും ഋതുരാഗം ചൂടി. വീടൊക്കെ തന്നെ എൻ്റെ ചെറിയൊക്കെ നല്ല ചോദ്യത്തിൽ തൊടുത്തിരിക്കുകയാണ്. ഏതായാലും കുട്ട, അറിയാതെ ഇടങ്ങളിലൂടെ എന്ന ഡോക്യുമെന്ററിയിൽ ഇത്രയും നേരം നമ്മളുമായി സംവദിച്ചതിൽ ഒരുപാട് ഒരുപാട് നന്ദി. ഇനിയും കുട്ടൻ്റെ കച്ചവടമൊക്കെ ഗംഭീരമാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ശരി, അതുപോലെ നിങ്ങളെ ഒരുപാട് പരിപാടികളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഡോക്യുമെൻ്ററിയൊക്കെ. അത് നിങ്ങൾ വന്ന് എൻ്റെ ഇത് എടുക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. എടുത്ത് കുറച്ച് ജനങ്ങളെ അറിയിക്കുന്നത് നിനക്ക് നല്ലൊരു കാര്യമാണ്. അത് ഉള്ളത് തന്നെ ആയിക്കോട്ടെ. എൻ്റെ അച്ഛൻ്റെ ഇതെല്ലാം ജനങ്ങളെന്ന് അച്ഛനെല്ലാം മരണപ്പെട്ട് എല്ലാവരും മറന്നു, എന്നാലും അച്ഛൻ്റെ ഓർമ്മകൾ ജനങ്ങളിൽ അറിയിക്കുന്നത് എനിക്കൊരു വലിയ കാര്യമായിട്ട് തോന്നുന്നു. കരിപ്പത്ത് കൃഷ്ണപൊതുവാളിൻ്റെയും ദേവകി അമ്മയുടെയും 5 മക്കളിൽ ഇളയ മകനാണ് വിനോദ്. നാട്ടുകാർക്കിടയിൽ ബീഡക്കുട്ടൻ എന്നറിയപ്പെടുന്നു. അച്ഛൻ്റെ ഓർമ്മകളും ജോലിയും വിസ്മരിക്കാനാകാത്തതിനാൽ ആ പാത ഇന്നും പിന്തുടരുന്നു. ഒരുപക്ഷെ ഇന്നത്തെ തലമുറയ്ക്ക് അപരിചിതമായിരിക്കാം ബീഡ. വിനോദിൻ്റെ അച്ഛനെയും ബീഡക്കച്ചവടവും പിന്നെ ആ പാട്ടും പഴയ തലമുറയ്ക്കും അന്നത്തെ ഉത്സവപ്പറമ്പുകൾക്കും സുപരിചിതം. കുടുംബം പുലർത്താൻ അച്ഛൻ്റെ പാത പിന്തുടരാൻ തുടങ്ങിയിട്ട് 25 വർഷത്തോളമായി. ബീഡക്കച്ചവടമില്ലാത്ത സമയങ്ങളിൽ കെട്ടിടം പണിക്ക് സഹായിയായി പോകും. തളർവെറ്റിലെ പൊതിയും നിറഞ്ഞ ചിരിയുമായി ഉത്സവപ്പറമ്പുകളിലും മറ്റും സജീവമാണ് ബീഡക്കുട്ടൻ. ഒപ്പം അച്ഛനിൽ നിന്നും കേട്ടുപഠിച്ച് വായിലും മനസ്സിലും നിറഞ്ഞു നിൽക്കുന്ന ആ പാട്ടും ബോംബെ ബീഡ ആർക്കും തിന്നാം എല്ലാവർക്കും തിന്നാം. അച്ഛൻ്റെ ഓർമ്മകൾ ഇന്നും ആളുകൾക്കിടയിൽ ഉണർത്താൻ കഴിയുന്നുവെന്ന സന്തുഷ്ടിയാണ് ഈ തൊഴിൽ ഇന്നും ചെയ്യാനുള്ള കുട്ടൻ്റെ പ്രേരണ. നാട്ടുകാർക്കും പ്രിയങ്കരനായ വിനോദ് തൻ്റെ കൊച്ചു ജീവിതം വലിയ മനസ്സും ചെറിയ സന്തോഷങ്ങളുമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഈ തൊഴിൽ കുട്ടന് നൽകുന്നത് മാനസികമായ സംതൃപ്തി. ആർക്കും തിന്നാ കാണുമ്പം പച്ച ചവക്കും ചൊപ്പ് ഇറക്കവും മധുരം കൊട്ടേപ്പാക്ക് കുളന്തേം വിത്തില ഏലകറാമ്പ് ചുക്ക് കിടപ്പ ബോംബെ ബീഡ ആർക്കും തിന്നാ ആരാ വിച്ച് പൈസയും കെടുത്തോ പൈസക്ക് എന്താ ക്ഷാമം പോലെ പൈസക്ക് ഭയങ്കര ക്ഷാമം ഉണ്ടെങ്കിൽ വേഗം കുറച്ച് ലോണാക്കിക്കോ എടുക്കുന്ന കാര്യത്തിൽ പഠിക്കുക വേണ്ട അടക്കാനാമ്പം എഴുതിത്തള്ളും അടക്കും മുന്തി വെത്തിലക്ക് മുന്തി നമ്മളെ കാര്യം പോക്കന്റെ മോനെ കൊട്ടേപ്പാക്ക് കുളന്തേം വിത്തില ഏലകറാമ്പ് ചുക്ക് കിടപ്പ ബോംബെ ബീഡ ആർക്കും തിന്നാ ആരാ വിച്ച് പൈസയും കെടുത്തോ ബോംബെ ബീഡ ആർക്കും തിന്നാ വീട്ടിൽ നിന്ന് കഴിഞ്ഞാൽ ഡീസന്റ് ജീവിതം വീട്ടിൽ കയറിയാൽ മാനസികം തന്നെ അടക്കക്ക് മുന്തി വിത്തിലൊക്കെ മുന്തി നമ്മളെ കാര്യം പോക്കന്റെ മോനെ കൊട്ടേപ്പാക്ക് കൊന്തേം വിത്തില ഏലകറാമ്പ് ചുക്ക് കറപ്പ ബോംബെ ബീഡ ആർക്കും നിന്ന ആടുന്നും വിളിക്കുന്നു ഈടുന്നും വിളിക്കുന്നു ആടോ പോണ്ട് ഈടോ പോണ്ട് ബോംബെ ബീഡ ആർക്കും നിന്ന ഇറക്കും ചെയ്യുക തുപ്പും ചെയ്യുക കുഞ്ഞിക്ക് എന്താ ക്ഷീണം പോലെ കുഞ്ഞിനെ മൊത്ത് വെളിച്ചം പറ്റേ ബോംബെ ബീഡ ആർക്കും നിന്ന ഇറക്കും ചെയ്യുക തുപ്പും ചെയ്യുക തൊണ്ടനും നിന്ന തുണ്ടിക്കും നിന്ന ബോംബെ ബീഡ ആർക്കും നിന്ന ഇറക്കും ചെയ്യുക തുപ്പും ചെയ്യുക കൊട്ടേപ്പാക്ക് കൊന്തേം വിത്തില ഏലകറാമ്പ് ചുക്ക് കറപ്പ ബോംബെ ബീഡ ആർക്കും നിന്ന